Ira kuda bayi enakan mani umbaran. Ira enakan. Ira makan. വിശ്വാസികൾക്ക് പുരോഹിതന്റെ അടുത്ത് തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയാനുള്ള ദിവ്യമായ ഒരു സ്ഥലം ഇവിടെ വെച്ച് വേണോ? ശരി, എന്നാ നീ പറ. ഞായറാഴ്ച കൺട്രി ക്ലബിൽ ഒരു കച്ചവടമുണ്ടായി. അച്ഛൻ ഇടയ്ക്ക് കയറല്ലേ. ആദ്യം കേക്ക്. ഞായറാഴ്ച ദിവസം കൺട്രി ക്ലബിൽ ഒന്ന് പോകുന്ന സ്വഭാവം എനിക്കുണ്ടെന്ന് അച്ഛൻ അറിയാവല്ലോ. ഒതുക്കത്തിൽ ഒരു നാലെണ്ണം വിട്ടേച്ച് പോരാമെന്ന് കരുതി കയറിയതാ. സമ്മതിക്കത്തില്ല. ആ മിഡ്വൈഫ് ഏലിയമ്മയുടെ മകൻ ഒരു മസ്കറ്റിൽ നിന്ന് വന്നിട്ടില്ലേ? എന്നതാ അവന്റെ പേര്? ആ ഞാൻ ഏതാണ്ട് പറഞ്ഞപ്പോ അവൻ പറയുവാ ജോണിക്ക് കള്ളുമൂത്തിട്ട് ചുമ്മാ ഡയലോഗ് അടിക്കുവാ. ജോണിക്ക് കള്ളുമൂക്കണമെങ്കിലേ ചില സമയം പിടിക്കും. നിനക്ക് അറിയാൻ മേലാത്തോണ്ടാ. ഓ, ഇതെല്ലാരും പറയുന്നതാ. വേണ്ടാവൂവേ, നീ വെറ്റിനുണ്ടോ? ഇനി ഒരു ഫുള്ള് പിടിപ്പിച്ചേച്ച് ജോണി സ്റ്റേഡിയായിട്ട് ഇതാ ഇവിടെ നിൽക്കും. ശരി, ഇല്ലേലോ. നീ പറയുന്ന പണി ഞാൻ ചെയ്യും. നീ എന്നാ തരും പറ. അഞ്ച് ഫുള്ള് ജോണി വാക്കർ ഏറ്റോ? ഏറ്റു. ദാ ഒരു ഫുള്ള് ജോണി ഞെറ. ഇവിടെ ഇപ്പൊ വെക്കണം. അല്ല ജോണി, ഇത് ഇത്ര അങ്ങ് സീരിയസ് ആക്കിയോ? ഞാൻ ചുമ്മാ തന്നെ ഗീർ കയറ്റാൻ വേണ്ടി തമാശ പറഞ്ഞതല്ലേ. അല്ല, കുപ്പി എത്ര വേണേലും ഞാൻ വാങ്ങിച്ചു തരാം. വേണേ വാങ്ങിച്ചുതരാം. അങ്ങനെ നിന്റെ ഓച്ചാര എനിക്ക് വേണ്ടോ? ഞാൻ എന്റെ തനിക്കുണം കാണിച്ചു, ബെറ്റ് കെട്ടി അതിന്റെ അന്തസ് കാണിക്കണ്ടേ? മോനെ ജോലിക്ക, ഇത് പോലീസ് സ്റ്റേഷനല്ല, കുംഭസാര കൂടാണ്. നീ ഏത് വഴിയെ പോയാലും ഒരു തള്ള. എന്നിട്ട് അതെല്ലാം ഒരു കടലാസ് കൊണ്ടെ കുറിച്ച് ഞായറാഴ്ച ദിവസം ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്നാ കാര്യം? ഇതിപ്പോ ഞാൻ കാലം കുറയാലോ കേൾക്കണം. അതെന്നെ അച്ഛനൊരു മാതിരി അങ്ങനെ പറയുന്നേ. കാര്യമില്ലാതെ ഞാൻ എന്നാ വഴക്കുണ്ടാക്കിയെന്ന? അല്ല, ഞാൻ പറയുന്ന അച്ഛനൊന്നും പറയണ്ട. തെറ്റുപറ്റാത്ത മനുഷ്യരാരാ? പശ്ചാത്തപിച്ച കർത്താവ് പൊറുക്കുന്നല്ലേ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നേ. ശരി, നീ പറ, നീ തന്നെ പറ. എനിക്കൊന്നും പറയാൻ. ജോണി, നിന്റെ അനിയച്ചാരുടെ വിവരെന്താ? അവന്റെ പഠിത്തം ഒന്നും കഴിഞ്ഞില്ലേ? അതെങ്ങനെ അച്ചോ, അവൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിലേ ആയിട്ടുള്ളൂ. നീ അവന്റെ കാര്യം വല്ലതും തിരക്കുന്നുണ്ടോ? ബാംഗ്ലൂർ ആ സ്ഥലം ഉഴപ്പാൻ പറ്റിയിടമാ. അങ്ങനെയൊന്നും ഇല്ലച്ചോ, അവൻ എന്നെക്കാളും മിടുക്കനാ, കാര്യവിവരമുള്ളവനാ. ഞാൻ പോട്ടെ. എങ്ങനെയാ, വീട്ടിലേക്കാണോ അതോ? സൗകര്യമുള്ളിടത്തോട്ട് കേറണേ, കേറ്. വഴി ഇറക്കി വിട്ടേക്കാ. കള്ളടിച്ച് നാലേല വന്ന വാതിൽ ഞാൻ തുറക്കത്തില്ല. കുട്ടപ്പായ്, മേടയിൽ ഇച്ചിരി പണിയുണ്ട്. അതച്ഛൻ തന്നെ പണിഞ്ഞാ മതി. പിശാചിന് പറഞ്ഞതാ. ഓ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഇതാണ് ഇത് എവിടെ പോയി കിടക്ക? എടാ കുട്ടപ്പായ്, എടാ ഗേറ്റ് തുറക്കണ മാക്കാനെ. എടാ ഞാൻ ഇടിച്ചു വിളിക്കണം. എടാ തുറക്കാൻ.
പുതുപ്പള്ളി വരെ പോയി നിനക്കൊരു പെണ്ണ് അന്വേഷിക്കാൻ. എന്താ പെണ്ണും പടക്കൊഴിയൊന്നും എനിക്കല്ല ആവശ്യം. ദേ ഞാനൊരു കാര്യം പറയാം. നീ ഒരു പുല്ലും പറയണ്ട, പോയി എടുത്തു വെക്ക്. ദേ ഞാൻ കളഞ്ഞിട്ട് എന്റെ പാട്ടിന് പോവും. പാതിരാത്രി വരെ ഇരിപ്പേ, അത് എനിക്കൊക്കെയല്ല. നിന്നോട് ആരാ ഇരിക്കാൻ പറഞ്ഞത്? നിനക്ക് കിടക്കാൻ മേലായിരുന്നു. ഇരിച്ചിരി കൂടുതല. ഒരു ദിവസം ഞാനൊരു പോക്കങ്ങ് പോവും. കഴിഞ്ഞ പെരുന്നാളിനാ പോകാനെത്തില്ല. വരുന്നത് മാതാവിന്റെ പള്ളിയിലെ നേർച്ചയാ. അതിനെങ്കിലും എനിക്ക് അവിടെ എത്തണം. നീ പോടാ, നിന്നാരെങ്കിലും കെട്ടിട്ടോ. എങ്ങോട്ട് പോകുന്നാ? എനിക്കും ഉണ്ട് അവിടെ ഇച്ചിരി മണ്ണ്. അതി കളച്ചോ പറിച്ചാ കഴിയാലോ. ഇന്നേതായാലും ഇങ്ങനെ പോട്ടാവേ, നേരം കുറെ ആയില്ലേ, നമുക്ക് വെളുപ്പിനെ വിട്ടേക്കാം. എടാ മാക്കാനെ എന്നോട് എടുത്ത് വെക്കാനാ പറഞ്ഞത്? അകത്തോട്ട് നോക്ക്, നാശപ്പുറത്ത് ഇരിപ്പുണ്ട്. ആഗ്രഹിക്കുന്ന സമയത്ത് കാണാൻ പറ്റില്ല, പിന്നെ അനിയനാ പുല്ലാന്ന് പറഞ്ഞാ കാര്യം? ഹലോ, ഓ വേണ്ട, ഒരുത്തനും വരണ്ട. അല്ലേലും എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്കാണെന്ന്. എന്നാടാ ഒളിഞ്ഞു നോക്കുന്നെ? എടാ നിന്നോടാന്ന്, ഇവിടെ വല്ലവരും. ഓ, ഇനി ഇങ്ങനെയുടെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ അവിടെ തുപ്പി വൃത്തിയാടാക്കല്ലേ. ഇവിടെ അല്ലാതെ പിന്നെ നിന്റെ തലയിലാണോ തുപ്പേണ്ടത്? ജോണി എവിടെ? അകത്തുണ്ട്. വിളിക്ക്, ഇപ്പൊ പറ്റത്തില്ല. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറ. അച്ഛോ, ഞാൻ അച്ഛനെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. പാലിന്റെ ആശ വന്നിട്ട് മാസം രണ്ടായി. ഇങ്ങ എടുത്തോട്ടെ, എനിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. അത് ഞാനും ജോണിയും തമ്മിൽ കൈകാര്യം ചെയ്തതാ. അച്ഛൻ ഭയങ്കര ഓസാണല്ലോ അച്ഛോ. എടാ പിശാചിന് പറഞ്ഞവനെ, നിന്റെ നാക്ക് നെല്ലില്ലേ? ഒരു അച്ഛനോട് സംസാരിക്കേണ്ട എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? നീ ജോണിയെ വിളി. എന്റെ അമ്മോ, ഞാനില്ല, ആകെ കലി കൊണ്ട് നിൽക്കുക, ഞാൻ എടുക്കത്തില്ല. എന്താ വെള്ളാണോ? ആണെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇത് പച്ചക്കാ. സാരല്ല, ഇച്ചിരി ദൂരെ മാറി നിന്ന് ഞാൻ വിളിക്കുന്നെന്ന് പറ. ചെല്ലട കുട്ടപ്പായി. എപ്പോഴും എപ്പോഴും ശുചീകരിക്കട്ടെ. എന്ത് പറ്റി? ഓ ഒന്നുമില്ല അച്ഛോ, അച്ഛനെന്നെ പതിവില്ല. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നിന്റെ അനിയൻ ബോബിയുടെ ഫോൺ മേടയിലേക്ക് വന്നിരുന്നു. ഇങ്ങോട്ട് കറക്കിട്ട് കിട്ടാനായിട്ടാണ് അവൻ അങ്ങോട്ട് വിളിച്ചത്. അവനും അവന്റെ നാലഞ്ച് കൂട്ടുകാരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചേടാ, ഞാൻ അവനെ എത്ര നേരം കൂടി ട്രൈ ചെയ്യുന്നു, ഇതിപ്പോ എപ്പേ തോന്നാ? ഇന്നെ. എടാ കുട്ടപ്പായ, അവര് നാലഞ്ച് പേരുണ്ടെന്ന്, പലതും വെച്ചുണ്ടാക്കണ്ടേ? ജോണി, ഞാൻ പൊന്നച്ചോ, ഇപ്പൊ എന്നോട് ഒന്നും പറയണ്ട, എന്റെ തലയിലോട്ടൊന്നും കയറത്തില്ല. അച്ഛൻ മേടയിലോട്ടില്ല, ഞാൻ പുറകെ വന്നേക്കാം. എടാ ഇവിടെ വല്ല ഇരിപ്പുണ്ടോ? ഒന്നുമില്ല. അയ്യോ, ഇപ്പൊ എന്നാ ചെയ്യും? അയ്യോ, ഞാൻ ും താളത്തിൽ ചിന്നിയും
ആകാശത്താലവട്ട പീലി കെട്ടും കീഴു നീകമേ. പിന്നെന്ത് പുല്ലിനാ വിളിച്ചു പറഞ്ഞു കൊതിപ്പിച്ചത്? പഠിക്കുന്ന പിള്ളാരല്ലേ, സാറന്മാര് ചിലപ്പം വിട്ടു കാണത്തില്ല. അവന്റെ ഒരു കോപ്പിലെ പഠിപ്പ്. അവനിനി ഐ എ എസിന് പഠിക്കുമ്പോഴും അവൻ എനിക്ക് കൊച്ചാ. നിനക്കറിയൂടാ കുട്ടപ്പായി, പപ്പായും മമ്മായും കാർ അപകടത്തിൽ മരിക്കുമ്പോ എനിക്ക് വയസ്സ് 16, അവൻ 2 വയസ്സുള്ള കുഞ്ഞാ. മരണമെന്ന് വെച്ചാ എന്തുവാന്നറിയാത്ത പ്രായം. അവനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോ അവൻ ഒരു പിടിയുമില്ല. പിന്നെ അറിയിച്ചിട്ടില്ല ഒരു ദുഃഖവും ഒരു പ്രയാസവും. അവന് ഞാൻ പപ്പായും അമ്മായും ആ, ചേട്ടനാ, അടുത്ത ഫ്രണ്ടാ. അല്ലേടാ, അല്ല അതിനിപ്പോ എന്നാ പറ്റി? ഗോപിച്ചായം പറഞ്ഞു അല്ലാന്ന്. ഇല്ലടാ, അല്ലാന്ന് അവൻ പറയത്തില്ല. അവൻ എന്റെ ചെറുക്കനല്ലേ, കണ്ണടയം വരെ എനിക്ക് തുണ അവനല്ലേ. എന്റെ വല്യപ്പച്ചനെ നിനക്കറിയാവോ, ഈ മണ്ണിന്റെ ഉടമ. അകത്ത് പടം കണ്ടിട്ടുണ്ട്. എന്നെ കൃഷിക്കാരനാക്കിയത് വല്യപ്പച്ചന. ഹി വാസ് ഗ്രേറ്റ്, ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ്. മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് വല്യപ്പച്ചന്റെ കാഴ്ച പോയി. അതുവരെ മരണത്തെ പേടിച്ചിരുന്ന അങ്ങേർക്ക് പിന്നെ എങ്ങനെയെങ്കിലും മരിച്ചാ മതിയെന്നായി. തനിച്ചിരുന്ന് കരയുന്ന അങ്ങേരെ കാണുമ്പോ എന്റെ ഇവിടെ ഒരു ഭാരം കൂടുക. അതൊക്കെ ഓർക്കുമ്പോ ഇനിയും കാക്കുന്നില്ലേ? നീ പോയി പണി നോക്കാൻ പറ. ഇനി വന്നാ തന്നെ എന്നെ ഉണത്താനൊന്നും നിനക്കരുത്. ആ എനിക്ക് കാണണ്ട. എന്നാ അച്ചായ വല്ലോ കഴിച്ചോടാ. എനിക്ക് കേറ്റാനില്ല, ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുട്ടപ്പായി അച്ചാനെ ഇവിടെ കിടന്നോ?
ബോബിച്ചോ, ശരിയായ നടപടിയല്ല കേട്ടോ. എന്താ? വന്നേ. കണ്ടല്ലേ, നിങ്ങൾ വരുന്നെന്ന് കേട്ടപ്പോ തൊട്ട് തറയെ നിൽക്കാതെ അച്ഛായൻ പണി തുടങ്ങിയതാ. കാത്തിരുന്ന് മടുത്തപ്പോ ഏതാണ്ടെല്ലാം പറഞ്ഞിട്ട് പോയി കിടന്നു. ഇന്നത്തെ ദിവസം ഒരു വക കഴിച്ചിട്ടില്ല. കഷ്ടമായിപ്പോലെ ബോബി, നമുക്ക് വിളിച്ചോട്ടെ സോറി പറയാം. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി, അത് സത്യമാണ്. ഒന്ന് ക്ഷമിക്കുന്നേ. ജോണി ചായ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ക്ഷമിക്കുന്നേ? ബോബി, നീ സൂചിപ്പിക്കാതെ പോകുന്നുണ്ടോ? അച്ചായന് വേണ്ടി എന്റെ ഫ്രണ്ട്സ് വാങ്ങിച്ചോണ്ടത് എന്താന്ന് നോക്ക്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ തറയിലൊഴിക്കും. ജോണി വാക്കർ ബ്ലാക്ക് ലേബലാ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എന്നാ പിന്നെ ഇതുമായിട്ട് ഞാൻ നേരത്തെ വന്നുകൂടായിരുന്നോടാ. എടാ കരിമാക്കാനെ, സോഡയും കോപ്പും കൊടുത്തു വാടാ. അതല്ലേ കൊണ്ടുവരുന്നത്? ചാപ്പാട് തണുത്തോടാ. ഞാനൊന്ന് ചൂടാക്കിയേക്കാം. എന്താ? എന്നാ ഒന്ന് വേഗം നില്ല, ഒന്ന് ഓടിച്ചാടി നില്ലടാ. ഏ കൊച്ചു പിള്ളേരാ, അതുങ്ങളെ കള്ളുകൊടുത്ത് ചീത്തയാക്കല്ലേ. ഞാനോ കൂടെ കൂടി ഇങ്ങനെ ആയി. വകുപ്പ് പഠിക്കാതെ വേണേ ഒന്നെടുത്ത് വലിച്ചോടാ. ഞാൻ നിർത്തി. ആ ഈ കൂട്ടായിട്ട് ശരിയാവേല. ഓരോ അപ്പറ്റൈസർ, അത് കഴിഞ്ഞ ഭക്ഷണം. നിങ്ങൾ വഴിക്ക് വെച്ച് വല്ലതും കഴിച്ചോ? ഓരോ ബിയർ. ജോണിച്ചാ, ഇത് മൻസൂർ, നല്ലൊരു അത്ലറ്റാ. എന്താ ബോക്സിംഗ് ആണോ? അല്ല, ക്രോസ് കൺട്രിയാ. ഷെല്ലി ഭേദപ്പെട്ടൊരു പ്രേമിസ്റ്റാ. അത് അയാളുടെ മെടുക്ക്, അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലേ ഷെല്ലി. ജീവൻ, സ്വന്തം ജീവനോ മറ്റുള്ളവരുടെ ജീവനോ? ജോണിച്ചാ, ഇത് I am Johnnie Varghese. I am Manan, Madhu Manan. അയ്യോ, ആളെ കാണുന്നതിന് മുമ്പ് പേര് കേട്ടിരുന്ന ഞാൻ വേറെ വല്ലതും പ്രതീക്ഷിച്ചു പോയത്. വിഷ്ണു, വിഷ്ണു അവിടെ എന്താ മഹാറിന്ന് പറഞ്ഞത്? അവസാനം എൻട്രി ചെയ്യുന്ന ഒരു വെയിറ്റ് ആണെന്നാ? അതോ എന്റെ ലാത്തി ബോറടിച്ചിട്ടോ? എന്താ ഒന്നും മിണ്ടാത്തെ? മിണ്ടില്ല അച്ഛായ, വിഷ്ണു സംസാരിക്കില്ല, സംസാരിക്കാനാവില്ല. എന്തി പഠിക്കുമ്പോഴാ അമ്മയുടെ മരണം കണ്ട ഷോക്കില്? ഐ എം സോറി. സോറി മോനെ, എനിക്കറിയാനില്ല. ബോബി കേക്കാവട? കേക്കാം. എല്ലാ നന്മയും കൊടുക്കുന്ന കർത്താവ് നീ തന്നെയാണ് ഇതും കൊടുക്കുന്നത്. വിഷ്ണു ആ കഴിയും. അപ്പൊ എല്ലാം പറഞ്ഞോലെ. ജോണിച്ചായനോട് കൊതി തോന്നുന്നു. എന്തിനാ മോനെ? അല്ല ഈ ലൈഫ് സ്റ്റൈല് കണ്ടിട്ട് ഇവിടെ മൊത്തത്തിൽ കൊള്ളാം. പടത്തിലെ പോലെ നിങ്ങൾ പടത്തിൽ കണ്ടിട്ടുള്ള ആ മണ്ണില് 16 വയസ്സ് വരെ ജീവിച്ചവനാ ഞാൻ. ഓർമ്മയിലുള്ള പോലെ ഇതൊക്കെ ഞാൻ റീക്രിയേറ്റ് ചെയ്തിരിക്കുക. ഇവിടെ ഒന്ന് അലക്കി പൊളിച്ച തെയ്യന്മാര് പോകത്തുള്ളൂ. അതിനെന്താ, നമുക്ക് നേരത്തെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഹോളിഡേ. എന്താ പറയാ, കളിയും ചിരിയും ഒക്കെ ആയിട്ട് കുറെ ദിവസങ്ങൾ നിങ്ങൾക്ക് തരാൻ എന്റെ ഇല്ലാതേ ഉള്ളൂ. ചാഞ്ചക്കം തെന്നിയും താളത്തിൽ ചിന്നിയും ആകാശത്താ
ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഇന്ന് തന്നെ പോണല്ലേ? നല്ല കാര്യം, പിന്നെ പോവാതെ. അത് ശരിയാ, പോവാതെ എങ്ങനെ? ഞാൻ ചുമ്മാ ചെല്ല്, പഠിക്കണം നന്നായിട്ട്, ആരോഗ്യം നോക്കണം. ജോണി ചാൻ ഇതെന്നാ പറ്റി? പതിവില്ലാതെ ഒരു സീരിയസ്നെസ്. സാധാരണ പിരിയുമ്പോ തെറിയ, ഇതിപ്പം അമ്മയുടെ റോളില്. എന്താ ചായ, ഒറ്റയ്ക്ക് മടുത്തോ? ഒറ്റയ്ക്കല്ലോ, നീയില്ലേ, കുട്ടപ്പായില്ലേ, ബാബി. ഇനിയിപ്പം നിന്റെ കാര്യം നോക്കാൻ നീയായി. യു ആർ ഗ്രോൺ അപ്പ്, യു ആർ സെൽഫ് ഡിപെൻഡന്റ്. എന്താ, എന്നെ വിട്ടിച്ച് എങ്ങോട്ടെങ്കിലും പോവാണോ? നിന്നെ വിട്ടിച്ച് ഞാൻ എവിടെ പോവാനാ? എന്നിട്ടാണോ ഈ അച്ചായൻ ചുമ്മാ? ചെല്, ഇനി താമസിപ്പിക്കണ്ട. പെരുമാറുന്ന കുട്ടികളുള്ള കോളേജ് ലോകത്ത് എവിടെ കാണാൻ പറ്റില്ല. നാണക്കേട്. ഈ കുട്ടികൾ ഇത്ര വർഷമായത് ഒരു വലിയ പങ്ക് സാറിനുമുണ്ട്. ഇവിടെ ഒരു അധ്യാപകനായി തുടരാൻ അതും സാറിന്റെ കീഴിൽ ആത്മനിന്ദ തോന്നുകയാണ്. ഇതൊരു കോളേജാണോ? മീൻ മാർക്കറ്റ് പോലും ഇതിനൊക്കെ അച്ചടക്കം കാണുമല്ലോ. എന്നാ മിസ്റ്റർ പണിക്കർ, മീൻ മാർക്കറ്റിലേക്ക് ചെല്ലു. സ്വാമി, സ്വാമി വരുന്നുണ്ട്. ആ സിരീക്കിനെ പൊക്കാനാ. ഉറപ്പാ ഇന്ന് വല്ല നടക്കും. Yeah.
പോലീസുകാരോട് തിരിച്ചു പോകാൻ പറയണം. സ്വാമിനാഥൻ, ഇത് കുറച്ച് കൂടുന്നുണ്ട്. സാർ പറയുന്നത് കേൾക്കണം. പോലീസ് കാമ്പസുകാരെ ആകെ വഷളാകും. അവരോട് പോകാൻ പറയണം. താനൊക്കെ പറയുന്നത് അനുസരിക്കാനാണല്ലോ ഞാൻ ഈ വേഷം കെട്ടി ഇവിടെ ഇരിക്കുന്നത്. എന്താ എന്താ? What happened to you, Annie? നിന്റെ സ്റ്റാമിന പോയിരിക്കുന്നു. 24 മണിക്കൂറും പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം കാണിച്ച കുട്ടിയാ നീ. ഇപ്പൊ സ്പിരിറ്റ് എവിടെ? നോക്ക്, വരുന്ന ഇന്റർകോളേജ് മീറ്റാ. അത്ലറ്റിക്സിൽ കോളേജിന്റെ ഹോപ്പ് മുഴുവൻ നിന്നില്ല. ഇനി നിന്നെ ഉറപ്പാൻ ഞാൻ വിടില്ല. No, Annie, stop there. No, sir. You must practice. I have to go, sir. You must practice. No, sir. I have to go, sir. Annie, stop there. Annie! Bastard. Annie, did you? ഇന്നലെ സ്വാമിയുടെ കൂടെ ഐസ്ക്രീം കഴിച്ച് ഞാൻ റൂമിലെത്തിയില്ലേ. പ്രാക്ടീസിന് ക്ഷീണമെന്ന് ഞാൻ അറിഞ്ഞേയില്ല. ശരിക്കും റിലാക്സ്ഡ് ആയിരുന്നു. അത് ഐസ്ക്രീമിന്റെ അല്ല, സ്വാമിയുടെ മിടുക്ക്. സ്വാമിയുടെ സ്നേഹം. സ്വാമിസ് ലവ് ടു ആനി. ജസ്റ്റ് വൺ സെക്കൻഡ്. എടുക്ക സ്വാമി. ഇയാൾ എന്തിനാ വരുന്നേ? എടുക്കടോ. മിനിയാന്ന് ക്ലാസ്സിൽ പോയ ശേഷം ആനിജോൺ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല. എന്നിട്ട് മേട്ടൻ എന്താ വേണ്ടപ്പെട്ടവരെ അറിയിക്കാതിരുന്നത്? ഇന്നലെ വൈകുന്നേരം ആ കുട്ടിയുടെ റൂംമേറ്റ് പറയുമ്പോഴാ ഞാൻ ഈ വിവരം അറിയുന്നത്. രാവിലെ ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ വൈകുന്നേരം തിരിച്ചു വരുന്നുണ്ടോ നോക്കണം, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ മേട്ടൻ നമ്മുടെ ചുമ്മാ ഇങ്ങനെ നടന്നുണ്ടായില്ല. നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ സ്വീകരിക്കാൻ എന്നുള്ളതാണ് ആവശ്യം. മോഹനകൃഷ്ണൻ, താങ്കൾക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറയൂ. സർ, സ്വാമിനാഥന്റെ കൂടെ ഞാൻ ആനിയെ കാണുന്നത് വളരെ സസ്പീഷ്യസ് ആയ ഒരു സാഹചര്യത്തിലാണ്. മാത്രമല്ല, കുട്ടികൾ പറയുന്നത് സത്യമാണെങ്കിൽ അവന്റെ കൂടെ ചേർന്ന ആ കുട്ടി മയക്കുമരുന്നുകൾ കഴിക്കാറുണ്ട്. കോളേജിന് നല്ലൊരു അത്ലറ്റിനെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. സ്വാമി കോളേജിൽ ഡ്രഗ്സ് വിൽക്കുന്നുണ്ടെന്നുള്ള കംപ്ലൈന്റ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഇത്രയും വേഗം അത് പോലീസിനെ അറിയിക്കുന്നതാണ് നല്ലത്. സാറേ, അങ്ങനെ ചുമ്മാ നമുക്ക് പോലീസിനെ ഇൻവോൾവ് ചെയ്യിക്കാൻ ഒക്കെയല്ല. ഈ സിറ്റിയിൽ മലയാളി മാനേജ്മെന്റ് നടത്തുന്ന ഈ സ്ഥാപനത്തിന് ഇപ്പൊ തന്നെ അസൂയാലുകൾ ഒരുപാടാണ്. ഡ്രഗ്സിന്റെ കാര്യമെല്ലാം വെളിയിലറിഞ്ഞാൽ കോളേജിന്റെ റെപ്യൂട്ടേഷൻ വിശദിച്ചറിയാൻ ആ കുട്ടിയെ എത്രയും വേഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലാണ് നിങ്ങൾ ഈ പറയുന്ന റെപ്യൂട്ടേഷൻ മോശമാകാൻ പോകുന്നത്.
സ്വാമിനാഥൻ ഈ കുട്ടിയുടെ മിസ്സിംഗിൽ പങ്കുണ്ട് എന്നുള്ളത് എന്ത് തെളിവാണ് നമ്മുടെ ഉള്ളത്? അയാളെ സംശയിക്കത്തക്ക രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. എവിടെ വേണമെങ്കിലും നൽകാൻ ഞാൻ തയ്യാറുമാണ്. നിങ്ങൾ അങ്ങനെ എടുത്തയാടി ഒന്നും ചെയ്തു കളയരുത്. കാണാതായ പെൺകുട്ടി മലയാളിയാണ്. ചുമ്മാ ഒരു ന്യൂസ് വെളിയിൽ വന്ന 90% കുട്ടികളും കേരളത്തിൽ നിന്നുള്ളതാ. അടുത്ത ഏറെ ഒരു ഒറ്റ കുട്ടി ഉണ്ടാവില്ല. അല്ല, നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്നാ മിസ്റ്റർ പിള്ള പറയുന്നത്? നമുക്കൊന്ന് അന്വേഷിക്കാം. ചിലപ്പോ അതിന് തിരിച്ചു വന്നെങ്കിലോ വല്ല ആമ്പിള്ളേടെയും കൂടെ. ഇത് അങ്ങനെയൊന്നും അല്ല. ആ പെൺകുട്ടി ഏതോ കെണിയിൽ പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിങ്ങളിങ്ങനെ വെകിലി പിടിക്കാം മിസ്റ്റർ. നമുക്കൊന്ന് ആലോചിച്ച് ആ കുട്ടിയുടെ ശവം നാളെ എവിടെയെങ്കിലും കിട്ടുമ്പോഴായിരിക്കും നിങ്ങളുടെ ആലോചനകൾ തീരുന്നത്. കുറച്ചുകൂടി മനുഷ്യത്വപരമായി ചിന്തിക്കണം സർ. നിയമം നടപ്പിലാക്കണം. ഓ, ഒരു 25 രൂപയ്ക്ക് നടപ്പിലാവോ? അതങ്ങ് കേരളത്തിലെ പൂഞ്ഞാറ്റിച്ച് പറഞ്ഞാ ഇതുകൊണ്ട് അങ്ങ് നടപ്പിലാക്ക് സാറേ. ഇതെന്താ സാധനം? ജോണി വാക്കർ. തന്റെ പേരല്ലേ ചോദിച്ച? കള്ളിന്റെ പേര് തന്നെ പറഞ്ഞ ജോണി വാക്കർ. എന്താ ജോണി വാക്കർ പോ. ഞാൻ പോണോ സാറേ? അല്ലേ വേണ്ടി ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോട്ടെ. ഒന്നുമില്ല, അങ്ങനെ ഇരുന്നപ്പോന്ന് പോന്നേക്കാന്ന് വെച്ചു. നാളെ ഇവിടെ ടൗണിൽ ഇച്ചിരി പണിയുണ്ട്. പിന്നെ എന്നാ ഉണ്ടേ? എത്ര കാലം വേണ്ടി വിളിക്കുന്നതാ? ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. എല്ലാം ഒന്ന് ഒത്തുവരണ്ടേ? എന്നാ ഉണ്ട് വിഷ്ണു?
ഇവിടെ നമ്പർ വണ്ണായാലും ഇന്റർ കോളേജ് സെലക്ഷൻ ഉണ്ട്. ഞങ്ങൾ മാപ്പിന്റെ നമ്പർ അല്ലേ ജുംബാഹോ, അതാ കാച്ചുന്നത്. അത് കൊള്ളാമല്ലോ, മാരക നമ്പർ അല്ലേ. ആകെ ടെൻഷനാ, ലേഡീസിക്കാരെ പേടി. ജുംബാ വെച്ച് കയറും. അപ്പൊ എന്തായാലും അച്ഛാ, ഞങ്ങൾ ഇതിന്റെ പ്രോഗ്രാം കഴിഞ്ഞ വിടുന്നുള്ളൂ. സമയത്തിന് കിട്ടാതാവുമ്പോ സ്വാമിക്ക് കാശ് കൊടുത്താ അവനെ സ്വാമി ഹോസ്റ്റൽ റൂമിലിട്ട് പൂട്ടിയിരിക്കാ. പുറത്തിറങ്ങി പോയാ കൈവെട്ടു എന്നാ. ചേടാ ചെയ്തായി പോലെ. ഏതാണ് ഈ സ്വാമി? ഇന്നലെ പറഞ്ഞില്ലേ ഈ ഡ്രഗ്സിന്റെ എല്ലാം അവനെ പേടിയാ എല്ലാവർക്കും. അവൻ ചെയ്യുമെന്ന് പറഞ്ഞാ ചെയ്യും. ഓ എന്നാ പാപ്പാ, ശല്യ പൊക്കൊണ്ട് പറഞ്ഞോ. സെലക്ഷൻ ഞങ്ങൾക്ക് ഷുവറാന്നാ എല്ലാവർക്കും, പക്ഷെ ഇതിപ്പോ ചീറ്റിയില്ലേ കഷ്ടം. സ്നാപ്പിന്റെ ജുംബാവല്ലേ, ഒരൊറ്റ തവണ റിഹേഴ്സൽ എടുക്കാനുള്ള ടൈം കിട്ടോ? ടംസ് ഞാൻ അടിക്കാ വന്നേ. അതെങ്ങനെയാ ചായ, ഔട്ട്സൈഡർ കയറി പ്ലേ ചെയ്ത് അവർ സമ്മതിക്കത്തില്ല. നീ ചുമ്മാ ഇരിക്കണ, വകുപ്പുണ്ടെന്നേ. ജോണി ചാനലേ പറയുന്നേ. അവൻ ഔട്ട്സൈഡർ ഡ്രംസ് അടിക്കുന്നേ. എന്റെ പൊന്നു സാറെ, സത്യത്തെ അലമ്പുണ്ടാക്കാൻ വേണ്ടി അല്ല കേട്ടോ. താൻ ഇങ്ങോട്ട് മാറിയെന്നേ, ഇങ്ങോട്ട് മുമ്പോട്ട് വാടോ. ആര് പറഞ്ഞിട്ടോ താൻ ഈ സ്റ്റുഡൻസിന്റെ കൂടെ സ്റ്റേജ് കയറിയത്? ആരും പറഞ്ഞിട്ടില്ല. സിറ്റുവേഷൻ എങ്ങനെയപ്പോ ഞാനും കയറിയെന്നുള്ളൂ. എന്ത് സിറ്റുവേഷൻ സാറെ? ഡ്രംസ് വായിക്കുന്ന ഷെല്ലി എന്ന പയ്യനെ ഭീഷണിപ്പെടുത്തി ഹോസ്റ്റലിട്ട് പൂട്ടിരിക്കുക. ആര് പൂട്ടിയത്? ഷെല്ലിയെ സ്വാമി ഹോസ്റ്റൽ റൂമിൽ പൂട്ടിയിട്ടിരിക്കുക സാർ. അപ്പൊ പിന്നെ ഇവരെന്നാ ചെയ്യാനാ? സാറ് പറ, ഞാൻ പിന്നെ മ്യൂസിക്കിന്റെ ഫീവറിലും കയറുകയും ചെയ്തു. പിന്നെ ഈ പിള്ളേരിട്ട് തരുമ്പോ ഞാൻ എങ്ങനെയാ സാറെ നോക്കി നിൽക്കുന്നത്? ആരും പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ തലവിധി എന്ന് പറഞ്ഞാ മതിയല്ലോ. നിങ്ങളൊക്കെ പൊക്കോളി. ആ താൻ അവിടെ നിന്ന്, താൻ ആ ഡ്രംസ് പ്ലേ ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ തല്ലും, അതൊരത്യാവശ്യമായിരുന്നു. ആ തല തെളിച്ചവന്മാർക്ക് രണ്ട് കിട്ടേണ്ട കാലം കഴിഞ്ഞതാ. തന്നെപ്പോലൊരുത്തൻ ഈ കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് നെഞ്ചു വിരിച്ച് നടന്നേനെ. എനിവേ, നൈസ് ടു മീറ്റ് യു. ഐ എം കല്യാണ രാമയ്യർ, ജോണി വർഗീസ്. ഈ കോളേജ് ലൈഫ് ആസ്വദിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അതിന്റെ നഷ്ടം ഞാൻ അറിയുന്നത് ഇപ്പോഴാ. ഹലോ ജോണി മാക്കർ, ഗുഡ് ഈവനിങ്. ആ
വന്നാട്ടെ സാറേ. പോയില്ലേ? പോയെങ്കി ഇവിടെ കാണുമായിരുന്നു. ഏതാ വാക്കറ ഈ പിള്ളേര് സെറ്റ്? എന്താ വിളിച്ച? വാക്കർ. യെസ്, ജോണി വാക്കർ. ആ നല്ല പേര്. ജോണി വാക്കർ. ചാള വാക്കിയല്ലോ എന്റെ സാറേ, ഇനി ഇവന്മാർ എന്നെ അതേ വിളിക്കൂ. നല്ല വീശാണല്ലോ. ഒരു വീർ വിടുന്നോ? ഏയ്, വീറൊക്കെ നിങ്ങള് പിള്ളേർ. കുറച്ച് വയറും നിർപ്പിച്ച് മുള്ളിക്കളയാ. എനിക്ക് ഹോട്ട്സാണ് ഇഷ്ടം. അങ്ങനെ കൊച്ചാക്കാതെ സാറേ, നമ്മളും ഹോട്ട്സിന്റെ ആളാ. എത്ര എണ്ണം വിടും ഒരേ ഇരിപ്പില്? ഒന്നാഞ്ഞിരുന്ന ഒരു ഫുൾ. അയ്യോ ശിശു, നിങ്ങൾ കൊച്ചാക്കണ്ട. വാങ്ങിച്ചാ, കാണിച്ചേരാ. ശരി, ഞാനിപ്പൊ നല്ല ബീറിന്റെ പുറത്ത് നിൽക്കാം. ഇനി തുടങ്ങിയാലും ഹെഡ് കോൺസ്റ്റബിൾ അദ്ദേഹം അടിക്കുന്ന എന്റെ 10 പേക്ക് കൂടുതൽ ഞാൻ അടിക്കും. എന്നാ പറയുന്നു? ചുമ്മാ ഡാവടിക്കാതെ വാക്കറേ. വേണ്ട, പന്തയം വെച്ചോ. നിങ്ങൾ ജയിച്ച 50 ഫുൾ ജോണി വാക്കും. വേണ്ട, എനിക്ക് എന്റെ കാശ് ഞാൻ മതി. ശരി, അപ്പൊ ഞാൻ ജയിച്ചാലോ? ജയിച്ച ഒരു ഫുൾ ജോണി വാക്കർ. ഓക്കെ ഓക്കെ. ആ വെക്ക. മലയാളികളെ ആരെങ്കിലും ഉണ്ടോ? ഒന്നെടുത്ത് വീട്ടിലെത്തിച്ചേക്കണേ. പറയുന്നത് കേക്ക്. കീപ് ദ ബാലൻസ്. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാരങ്ങളീലഹരിയിൽ കുതിരവ് ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ീലാവിന്റെ പാൽ കിണ്ണം നീട്ടുന്നതാര് തീരാ തിരക്കയിൽ കാണാതെ സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര് ആകാശ കൂടാരക്കീലാവിന്റെ പാൽ കിണ്ണം നീട്ടുന്നതാര് തീരാ തിരക്കയിൽ കാണാതെ സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര് കാതോര പാടാ പാഴ്പൂരം കാണാമാ കാരോരം പാടാമാ പാഴ്പൂരം കാണാമാ ചും 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 ചാന്ദമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ. ചാന്ദമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ
ராத்திரியில் வாத்தியகோஷாதிகள் கொண்டு வா, ஓஹ கொண்டு வா. கும்பிடு ஜும் சஜும் 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 சஜும், குறுங்குழல் கொடு ஜும் சஜும் 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 ஜும், தப்பெடு ஜும் சஜும் 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 சஜும், தகில் புறம் கொடு ஜும் சஜும் 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 சஜும். நகர தீரங்களில் அகரில் குதிரவே அப்ப ஞா விட்டேக்குவா. ரெண்டு திவசம் போய் அறிஞ்சு എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു. അപ്പോഴേ അടുത്ത വെക്കേഷൻ എല്ലാവരും ചേർന്ന് വന്നേക്കണം. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. നിന്റെ ചേട്ടനൊരുത്തിന് ഇവിടെ വന്ന് വിലസി എന്ന് കേട്ടല്ലോ. ഇനി എങ്ങാൻ അവനിവിടെ കാല് കുത്തിയാലുണ്ടല്ലോ. ഇത് സ്വാമിയാ. Mind it. ഏയ്, എന്റെ കീ കാണുന്നില്ല. ഏയ് ബോബി, ദാ എന്റെ റൂം തുറന്നു നടക്കുന്നു. ഓ, ഞാൻ പോയില്ലടാ ഉവേ, കുറെ ദൂരം ചെന്നതാ, പിന്നെ ഓർത്ത് തിരിച്ചു വിട്ടേക്കാ വന്നു. അച്ചാ, ഇനി എന്നാ പറ്റി? എല്ലാരും ഒന്ന് എളുപ്പം റെഡി ആക്കേ, നമുക്കൊന്ന് പുറത്തു പോണം, ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? കാര്യമൊക്കെ ഉണ്ടടാ ഉവേ, നിങ്ങൾ എളുപ്പം റെഡി ആക്കേ. ആ ചെല്ലേ. ഞാൻ പറയുമ്പോ കളിയായിട്ട് എടുക്കരുത്, സംഭവം വളരെ സീരിയസ് ആ. ഞാൻ ഒരുപാട് ആലോചിച്ചു. വെറുതെ ഞങ്ങൾ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. വാക്കറെങ്കിലും പറയുന്നു. എനിക്ക് ഞാൻ സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞാനും കൂടെ നിങ്ങളുടെ കോളേജിൽ അങ്ങ് ജോയിൻ ചെയ്താലോ ആലോചിക്കാം. ഐഡിയ കൊള്ളാം, പക്ഷേ അഡ്മിഷൻ കിട്ടുമോ? ഏയ്, അത് നടക്കില്ലെന്ന്. എന്താ നടക്കത്ത്? ഏജാണ് പ്രശ്നം. നടന്ന് കിട്ടിയാ നമ്മളൊരു കലക്ക് കലക്കും.
ഇതെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നൽ വരാൻ? എനിക്ക് മടുത്തറാവേ. തോട്ടത്തിലെ ആ ഒരു എത്ര കാലം ഇത് ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ കഴിയുമ്പോ കുതിച്ചു പോവാ. നടക്കൂന്നുള്ള പ്രതീക്ഷയില്ല. എന്നാലും പ്രിൻസി ഒന്ന് കണ്ടാലോ? അത് നല്ല ഐഡിയ. അയ്യോ സാറേ കുടിക്കടോ. നടക്കും ഇല്ലെങ്കിൽ നടത്തും, മനസ്സിലായില്ലേ? ഞാനാ പറയുന്നു, ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, അയാൾ എന്റെ സ്റ്റുഡന്റാ. വേണ്ടി വന്നാൽ ഞാൻ അവിടെ വരെ പോകും. പിന്നല്ലേ ഈ കോളേജ് മാനേജ്മെന്റ്. ജോണി, താൻ ധൈര്യമായിട്ടിരിക്ക. ഏറ്റവും അടുത്ത് തന്നെ താൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നു പോരെ. ഫൂളിഷ്നസ്, അട്ടർ ഫൂളിഷ്നസ്. പ്രിൻസിപ്പൽ സാർ പറഞ്ഞ ഉദ്ദേശത്തെ കുറിച്ച് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. മൈൻഡ് യുവർ ടങ് മിസ്റ്റർ പണിക്കർ. എന്താ ഫൂളിഷ്നസ്? അടിസ്ഥാന യോഗ്യതയുള്ള ഒരാൾക്ക് വേക്കൻസി സീറ്റിൽ അഡ്മിഷൻ കൊടുക്കുന്നോ? അല്ല സർ, അഡ്മിഷൻ കൊടുക്കുന്നതിന്റെ അല്ല, അയാളുടെ പ്രായം. എന്താ പ്രായത്തിന്? ഈസ് ഓൺലി 36. ഈ പ്രായത്തിൽ അയാൾ തുടർന്ന് പഠിക്കാൻ മുന്നോട്ട് വരികയല്ലേ? അപ്പൊ ആ സ്പിരിറ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് അയാൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയല്ലേ വേണ്ടത്? എല്ലാം ശരി, പക്ഷെ ഈ പറയുന്ന ജോണി വർഗീസ് കുഴപ്പക്കാരനാണ്. കഴിഞ്ഞ ദിവസം അയാൾ ഈ ക്യാമ്പസിൽ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ സാറിന് ഓർമ്മയുണ്ടല്ലോ. നിർത്തണം മിസ്റ്റർ. ഈ കോളേജിൽ വലിയൊരു വിഭാഗം കുട്ടികൾ ഡ്രഗ് അഡിക്ട്സ് ആണെന്ന് മിസ്റ്റർ പണിക്കർക്ക് അറിയാമല്ലോ. അതിന് കാരണക്കാരനായ ഒരുത്തന്റെ പേരിൽ ഇതേ ബോർഡിന്റെ കീഴിൽ മരിച്ചുപോയ നമ്മുടെ സഹപ്രവർത്തകന് ഒരു കംപ്ലൈന്റ് തന്നിരുന്നതാ. എന്നിട്ട് എന്തായി അറിയാമല്ലോ? ഇന്നും മയക്കുമരുന്ന് കച്ചവടവുമായി അവൻ ഈ കോളേജിലുണ്ട്. അവനെ നിങ്ങൾക്ക് ഇവിടെ പൊറപ്പിക്കാമെങ്കിൽ ജോണി വർഗീസിനൊരു അഡ്മിഷൻ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. യൂണിവേഴ്സിറ്റി തീരുമാനമൊക്കെ പുറകെ വരും, പക്ഷെ അടുത്ത വർക്കിംഗ് ഡേ മുതൽ ജോണി വർഗീസ് ഫസ്റ്റ് ഡി സി എക്കണോമിക്സ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കും. അതെന്റെ തീരുമാനമാണ്. 31 സാറേ ഞാൻ തന്നെയാണ്. 34 സോ വാട്ട്, വാതിൽ വെളിയിൽ കൂവേണ വേണ്ടത്. ആ ഗെറ്റ് ഇൻ. Come on. Once again, I am starting from the basic economic systems. The economic system can be defined as sum total of arrangements. എന്താണ് ഇത്? ടേപ്പ് റെക്കോർഡറാണ് സാർ, സാറിന്റെ ലെക്ചർ. തനിക്ക് എന്താ എഴുതിയെടുക്കാൻ പറ്റില്ലേ? ഓ, ഞാൻ അങ്ങനെ എഴുതാറൊന്നുമില്ല സാറേ, ടൈപ്പ് റൈറ്ററാ പതിവ്. അതിപ്പോ ക്ലാസ്സിൽ കൊണ്ടുവന്ന ശബ്ദത്തിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല എന്ന് ഓർത്തിട്ടാ. The economic systems can be defined as the sum total of the arrangements made for production and distribution of goods and services. You know, there are three: capitalism, socialism, and mixed economy. You know, America is a good example for capitalism, Russia for socialism, and our country is a mixed one. Sir, what? Sir, I have a doubt. Where the shine jam and the mandatory eligible? Yenda thandiru doubt. Sir, I capitalism, socialism, mixed economy. Yenigina tarendri kithanallo. അതിന് ഉദാഹരണമായിട്ട് സാറ് പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിലും ആ വ്യവസ്ഥകളുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലേ? ഉദാഹരണത്തിന് അമേരിക്ക. അമേരിക്ക മുതലാളിത്ത രാജ്യമാണെന്ന് പറയുന്നു, പക്ഷെ അവിടെ ടാക്സേഷൻ ഇല്ലേ, ബഡ്ജറ്റിംഗ് ഇല്ലേ? അപ്പൊ വ്യക്തിഗതമായ ആദായത്തിന്റെ ഒരു വിഹിതം ഗവൺമെന്റ് പിടിച്ചു വാങ്ങുന്നുണ്ട്. What nonsense are you saying? You don't know the fundamentals of economics. I am talking about the baselessness of the fundamentals of economic science. In a capitalist country, production and distribution are entrusted to the individuals and organizations who is having a particular aim. Through budgetary provisions and taxation policies, is not the government trying to interfere in the free play of the capitalistic forces? If so, do we have a real capitalism in those countries? Now let us take the case of Russia or any other socialist country. Such a situation envisages social control over production and distribution there. Don't the workers get bonus there? Has it not created two classes of laborers? Don't some of them enjoy luxuries like cars and houses? If so, what is meant by the term collective ownership? A mixed economy is expected to ensure the combination of the points of both. But what about post and telegraph, information and broadcasting and railways, which are completely under state control? In that case, this classification is meaningless. Yeah! Thank you, thank you. എനിക്ക് പഠിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നതല്ലേ പണിക്കരെ അന്തസ്. അയാൾക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തതിന് സാറിന് എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ടല്ലോ. പോകരുത്. പറയുന്നു, കേൾക്കണോ? പുറത്ത് സാർ. ഐ സെക്കൻഡ് ഔട്ട്.
Pradula Miss, meet Mr. Johnnie Walker. New admission aanu. Miss Sherki chetanu vilikkanam. Silence. In the last class, I told you about one Alfred Noyce, whose works are not mentioned in the major poetries. But one of his poems, The Highwayman, is a lovely romantic work about which we shall go through in this class. The wind was a torrent of darkness among the gusty trees. The moon was a ghostly gallon tossed upon cloudy seas. The road was a ribbon of moonlight over the purple moor, and the highwayman came riding, riding, riding. The highwayman came riding up to the olden door. I'll come to thee by moonlight, thou hell should bar the way. What happened? Nothing. Sorry, madam. Pinna chirichathu? Njan athu manasil kandukayirunnu teacher. Nilavinte ribbon poleyulla naattuvazhiyilude kudirappurathu varunna kollakaran. Ningal athu tamasha kanikkano? Padikkanalle join cheythathu. Aarkku ithu tamasha ayitte thonnu enikkozhichu. പക്ഷെ ഞാൻ സീരിയസ് ആണ്. ഐ ആം റിയലി സീരിയസ്. മൃദുല, അവൻ ക്ലാസ് കുഴപ്പമുണ്ടാക്കിയല്ലേ? ഏ ഇല്ല, എന്നാ ഉണ്ടാക്കും. അവൻ ആള് ശരിയല്ല. വയസ്സുകാലത്ത് പഠിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക. അവൻ എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്താൽ മൃദുല എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ മാനേജ്മെന്റ് പ്രസന്റ് ചെയ്തോളാം. പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാക്കിയല്ലേ? പ്രിൻസിപ്പാൾ പറഞ്ഞ് കേട്ടല്ലോ, സെന്റ് ഫിലോമിനാസിനെ പുറത്താക്കിയതാന്ന്. ഇവിടത്തെ കുട്ടികളോടൊന്നും വിളമ്പാൻ നിൽക്കണ്ട, ദോഷം നിനക്കല്ല പ്രിൻസിപ്പാളിന്. ഇയാളുടെ തടക്കം ഇപ്പൊ തന്നെ പലരുടേതായി കാല് പിടിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ നിനക്ക് ശരിയാവില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങ് പൊയ്ക്കോളണം, നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക്. അല്ലാതെ എന്നെ ഇനിയിട്ട് ബുദ്ധിമുട്ടിക്കരുത്. ഹോസ്റ്റലി കാര്യം പറഞ്ഞിട്ടുണ്ട്, നേരെ എന്ന് എന്റെ മേടിനെ കണ്ടാൽ മതി, ഞാൻ ഇറങ്ങാം. ആ, ഇന്ന് രാത്രി ഞാൻ സൗദിക്ക് വിളിക്കും, നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വല്ലതും പറയാനുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ആണല്ലോ ആദി. സ്നേഹം വേണോന്ന് ഞാൻ പറയുന്നില്ല, അല്പം നന്ദിയെങ്കിലും കാണിക്കാം അവരോട്. ആ കണ്ണീര് തുടച്ചു കളയും, ഈ മുഖത്തിന് അത് ചേരില്ല. നമ്മൾ എങ്ങോട്ടാ ചായ? ഒന്ന് അടങ്ങടാവേ, എത്തും പറയാലോ. അടുത്ത വീട്ടിൽ ചില കളറൊക്കെ കാണുന്നുണ്ട്, സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കേട്ടോ, ചടവാക്കരുത്. ആരാ? ഞാൻ പറഞ്ഞില്ല അമ്മയുടെ അടുത്ത് എന്നെക്കാൾ പ്രായമുള്ള ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ട് എന്റെ ക്ലാസ്സിലെന്ന്. ഇതാണ് അതിപ്പോ നീ പറഞ്ഞ പോലെ ഒരു പ്രായമൊന്നും. ഞാനും പിള്ളേരും അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങി. ടീച്ചറായി ഇവിടെ താമസിക്കുന്നത് ഇപ്പഴറിഞ്ഞ, അപ്പൊ വന്നൊന്ന് പറഞ്ഞിട്ട് പോവാൻ തരും. നന്നായി, ഇവിടെ ഇവളും ഞാനും ഒരു പണിക്കാരിക്കുട്ടി മാത്രമേ ഉള്ളൂ. ഒന്ന് നിലവിളിച്ചാ കേക്കാൻ അടുത്ത ആളായല്ലോ. പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ത്രില്ല് കോളേജിൽ ജോയിൻ ചെയ്തപ്പോ ഉണ്ടോ? പിന്നില്ലാതെ. നല്ല കോളേജാ, ഇവള് ഓരോ കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതുപോലെ പോക്കിരി പിള്ളേര് പഠിക്കാനല്ല വെച്ചാലൊന്നും വരുന്നത്,
ജോണി അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങി. ഞാൻ ട്രൈ ചെയ്തപ്പോ ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്. വാടകയ്ക്കല്ല, ഞാനത് വിലക്ക് വാങ്ങിച്ചു. ഞാനങ്ങ് ചെല്ലട്ടെ, പിള്ളേര് ബഹളം. ഇത് അന്താ സുള്ളവർ താമസിക്കുന്ന ഏരിയ, ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാക്കാതെ കഴിയാൻ പറയണം. തൊട്ടടുത്ത വീട്ടിൽ എസ് ഐ പുട്ടണേ. തന്റെ വേഷം കെട്ടലൊക്കെ കൈ വെച്ചാ മതി. ഞാൻ എന്തുദ്ദേശാ പറഞ്ഞെന്ന് മനസ്സിലായല്ലോ. പണിക്കരേ, ക്യാമ്പസിനകത്ത് ഞാൻ ഡീസന്റാ എന്ന് വെച്ച് പുറത്തങ്ങനെയല്ല. തറയെന്ന് വെച്ചാ പൂലോക തറയ. ഈ ഉപ്പുമാങ്ങാ പറഞ്ഞ പോലത്തെ മോന്നുണ്ടല്ലോ, നിലത്ത് പിടിച്ച ഉറച്ചുകളയും. എന്നാ ശരി പറഞ്ഞോലെ. ചാന്ദിനിയെ എനിക്കൊന്ന് കാണണം. ഞാൻ റിലേറ്റീവ് ആണ്, എനിക്കൊരു കാര്യം പറയാൻ. പുറത്ത് വെയിറ്റ് ചെയ്യൂ. ബോബി, കാണണമെന്ന് തോന്നി, പിന്നെ സംസാരിക്കണമെന്നും, അതുകൊണ്ടാ കള്ളം പറഞ്ഞേ. എനിക്ക് റിലേറ്റീവ്സ് ഇല്ല, ഫ്രണ്ട്സും. ഇതുപോലെ ആരെങ്കിലും വന്നാൽ ദയവേ തന്നെ വിളിക്കരുത്. അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ആകെ അറിയാവുന്നത് എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ആ മുഖം മറക്കാൻ കഴിയില്ല. എങ്ങനെയത് പറയണം എന്നെനിക്കറിയില്ല. പക്ഷെ ചാന്ദിനി മനസ്സിലാക്കണം. എനിക്ക് ചാന്ദിനിയെ നോക്കൂ, ഒരു വർഷത്തിനിടെ ഇതിപ്പോ എന്റെ മൂന്നാമത്തെ കോളേജാ. ഇവിടെ വരും മുമ്പ് ഇതുപോലെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതേ വാക്കുകളുമായി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ളൊരു പെൺകുട്ടിയല്ല ഞാൻ. എനിക്ക് ഇപ്പൊ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എന്നെ വെറുതെ വിട്ടേക്കും പ്ലീസ്. ഈ പ്രേമം എന്ന് പറയുന്നത് ചുമ്മാ കളിയായിട്ടാണോ അതോ സീരിയസ് ആയിട്ടാണോ? അസ്ഥി പിടിച്ചു പോയി പറഞ്ഞില്ലേ? അതെ, നമ്മൾ ഈ വീഴ്ത്താനുള്ള ഒരു നമ്പർ ഇറക്കുമ്പോ അത് രണ്ടു തരത്തിലുണ്ട്, കളിയായിട്ടുള്ളതും കാര്യമായിട്ടുള്ളതും. അച്ചായൻ കുറെ നേരമായിട്ട് വകുപ്പ് പറയുന്നല്ലേ, കാര്യത്തിലേക്ക് വരുന്നില്ലല്ലോ. എന്റെടാ നീ തന്നെ ഈ പറയുന്നത്? ഇത് ശരിക്കും ആലോചിച്ച് പ്ലാൻ ചെയ്ത് മുട്ടില്ല ചീറ്റി പോകും. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കത്ത് പറഞ്ഞ ചാമ്പ്യാലോ, ഓടെ കത്തൊക്കെ പഴയതാ. പഴയ കത്തല്ല, പുതിയ തുറന്ന് എഴുന്ന കാര്യമാണ് പറയുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ സിമ്പതി കിട്ടണം. ഇവന്റെ മേലെ സഹതാപം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഐറ്റം. സഹതാപം കിട്ടാ ഈസിയാ, അവന്റെ എസ് എസ് എൽ സി ബുക്ക് കാണിച്ചു കൊടുത്താ. കളിയാക്കാതെ രാഹുലി, പ്രേമം ജനിക്കുന്നത് സഹതാപത്തിൽ നിന്നാ. പ്രസിദ്ധമായ പല പ്രേമങ്ങളും അച്ചായ ഇത് ദേവാനന്റെ കാലമല്ല, സൽമാൻ ഖാന്റെയാ. അറിയാവിടാവേ, എന്നെ അത്ര ഔട്ട്ഡേറ്റഡ് ആക്കണ്ട. എന്നാ പറ അച്ചാ നേടിയ പറ. അതായത് നല്ല നാല് വാചകങ്ങൾ എഴുതി ഉണ്ടാക്കണം, മാരക വാക്കുകളായിരിക്കണം. എന്നിട്ട് നാളെ രാവിലെ കാണുമ്പോ മുഖത്ത് നോക്കി ഒരൊറ്റ വീശ. ഐഡിയ ഉള്ള പക്ഷേ ആളും എന്നതാ എടാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാവുന്നേ. അച്ചാനല്ലേ മോനെ പറയുന്നേ. അച്ചായ, ഞാൻ ചുമ്മാ തമാശ മൂടലല്ല, ഒരുപാട് ഇഷ്ടമായി എനിക്ക്. പക്ഷേ തിരിച്ചാ കൊച്ചിന് അങ്ങനെ തോന്നില്ലല്ലേ. വിട്ടേക്കാം, ഡിസ്റ്റർബ് ചെയ്യണ്ട. അജായ സമയം എങ്ങനെ പോവാ? നീ തന്നെടാ പോയി പറയുന്നേ, ഇതൊക്കെ നടക്കണ്ടേ? ആക്രങ്ങളാ സംഗതി ഏറ്റിരിക്കുന്ന. അല്ല ഞാൻ എനിക്കെന്നാ ഇതിന് എക്സ്പീരിയൻസ് ഇരിക്കുന്നു. ആലോചിച്ചിട്ട് പോലും തലേ കേറുന്നുമില്ല. ടീച്ചറേ അജായോ വലിയല്ലേ. അല്ല ടീച്ചറെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ടീച്ചറെ ഒരു ചിന്ന ഡൗട്ട്, അതായത് പെമ്പിളുടെ സൈക്കോളജി അതെങ്ങനെ? അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ തുറന്നങ്ങ് സമ്മതിക്കും. ഉള്ളിൽ പറയേണ്ട നമ്മൾ ഇടപെട്ടാ ചിലവാകും. ചിലവാകും ചിലവാകും വിരുന്നടാവേ. ടീച്ചറിന് കൺഫ്യൂസ് ആയോ? അന്ന പിന്നെ വേറെ എന്തെങ്കിലും വഴി നോക്കാം.
എന്റെ പൊന്നച്ചായ എന്നെ ഒന്ന് തനിച്ചു വിട് പ്ലീസ്. എടാ കാര്യം ഉണ്ടെന്ന് നീ എന്നെ കടപ്പായി കിടക്കുന്നേ? പ്ലീസ് ലീവ് മീ അലോൺ. പ്ലീസ് ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. പോക്ക്. എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് കണ്ട അന്നതൊട്ടേ. പക്ഷേ എന്നെ കുറിച്ച് അറിയണ്ട ബോബിക്ക് ഞാൻ അനുഭവിക്കുന്ന പ്രോബ്ലംസ് കോംപ്ലക്സ്. കുട്ടിക്കാലം തൊട്ട് എന്റെ കൂടെ ഉള്ളതാണത്. ഒരുപാട് സ്നേഹം തരുന്ന അച്ഛൻ്റെ അമ്മയുടെ മോളായിരുന്നു ഞാൻ. ഒരു ദിവസം ഞാൻ അറിയാം ഞാൻ അവരുടെ വളർത്തു മോളാണെന്ന്. കുട്ടികളില്ലാത്തവർക്ക് ഏതോ അനാഥാലയത്തിൽ നിന്ന് കിട്ടിയതാണ് എന്നെ. പിന്നീട് അവരെനിക്ക് തരുന്ന സ്നേഹത്തിന് ഞാൻ അർഹയല്ല എന്നുള്ള തോന്നൽ അന്ന് തൊട്ട് അതെന്നെ വേദനിപ്പിക്കാം. സോ ഐ ആം ആൻ ഓർഫൻ ഫസ്റ്റ്. Thank you.
പെണ്ണായി തൂക്കുമ്പോൾ By land is meant the material and the force which nature gives freely for man's aid. In land and water, in air and light and heat. It includes all natural resources inside the soil and on the surface in fact. Everything which is not made by man and which can be collectively termed as free gifts of nature. In this wider sense, land includes all kinds of natural resources such as coal and metal, ore and farm, Achayo. Fishing grounds. Sir, excuse me. What about? That's the guide. I don't know who are you, class. Enna class? Allah, Achani, the Navaja. I'm a Kalacha Vadi, Vacha Vadi, Kanalikan, Columbina, Society Car and Kasia and the Tila, Karaka and Lukas and the Vichapa, other rules. In the Chanda, the class can do it. Yeah, Sara and Vavicha, thank you for that. Allah, Ariamel and Joya. Kadira Kundabalamaki and the Varna Mari, Vaisanga, the Padika, and the Yena Suthinia.
എടാ അതിപ്പോ നിനക്ക് പറഞ്ഞാ മനസ്സിലാകുകയില്ല. മനസ്സിലാകത്തോണ്ടാ ചോദിച്ചത്? എടാ മോക്കാനെ, വലിയ വകുപ്പടിക്കാതെ വിട്ടോ, പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ. ഞാനങ്ങ് വന്നേക്കാം. എന്റെ തലവിധി. പിന്നെ കാശ് വല്ല ആവശ്യമുണ്ടോ? എത്തിക്കണോ? വേണ്ട വേണ്ട, കള്ളിച്ചിരി കൂടുതലല്ലേ, അതിന്റെ മുഖത്ത് കാണാനുണ്ട്. വല്ലോ ഇച്ചിരി ആഹാരം കൂടെ കഴിക്കണം. എന്നാ ഞാനങ്ങോട്ട്. They call me Swami. In the class alle poilla. Oh, good. Would you like to have an ice cream? No, onnum venda. Pattilla, or ice cream. Swami ki friendly feelings undaye keri parichayapadum. Ice cream vaangi kodukku, adu padiva kalikanam. Manager, bring one ice cream. ജോണി ഉണ്ട്, എവിടുന്ന ഒന്ന് വിളിക്കൂ. ആര് വന്നിരിക്കുന്നെന്ന് പറയണം. പുറപ്പെടാം. ഓ, ഞാൻ വരുന്നു. ഞാൻ കാറിലിരിക്കാം. എങ്ങോട്ടാ? ഞാനൊരു സ്ഥലം വരെ പോവാ, നാളെ ഈവനിങ് വരൂ. എങ്ങോട്ടാന്ന് പറ. പുള്ളിയുടെ ഒരു കാര്യത്തിനാ. പുള്ളിയേതാ? ഇവിടെ വന്നിട്ടുണ്ടോ? നോ. ഇറങ്ങൂ, ലെറ്റ്സ് ഹാവ് സംതിങ്. ഇവിടെ നല്ല ഐസ്ക്രീം കിട്ടും. ഞാൻ ബാങ്കിൽ പോവാണ്. അതിന് ടൈം ഇനിയുണ്ട്. ഗെറ്റ് ഡൗൺ. വൈകുന്നേരം വരെ ചാന്ദിനി സ്വാമിയോടൊപ്പം ഉണ്ടായിരുന്നു ബാക്ക് സ്പ്രിംഗില്. ടെൻഷൻ അടിക്കണ്ട, റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങിയിട്ട്
ഒരു ഓട്ടോ പിടിച്ച് അവൾ ഹോസ്റ്റലിലേക്ക് പോയിന്നാ പറഞ്ഞേ. ഏതായാലും ഇനി ഇങ്ങനെ ഉണ്ടാവരുത്. ആ റാസ്റ്റർ സ്വാമി ആയതുകൊണ്ടാ പേടി. അനുജോണും ഇതുപോലെ എന്താ ബോബിക്ക് പറ്റിയത്? ഞാൻ ചോദിച്ചതിന് നീ ഉത്തരവൊന്നും പറഞ്ഞില്ല. എന്താ നിനക്ക് അവനുമായുള്ള കണക്ഷൻ? ഒന്നുമില്ല ബോബി, എന്നെ മനസ്സിലാക്ക്. ഒരേ കോളേജിൽ പഠിക്കുന്നവരല്ലേ? ഇന്നലെ മുഴുവൻ നീ അവന്റെ കൂടെ റെസ്റ്റോറന്റിലല്ലായിരുന്നു? അങ്ങനെ ഇരിക്കാൻ ഉദ്ദേശിച്ച് പോയതൊന്നുമല്ല. സമയം ഒരുപാട് വൈകിയെന്ന് പിന്നെ ഞാൻ അറിഞ്ഞത്. ഇനി പോവില്ല ബോബി. ചാന്ദിനി നിനക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, കം ക്ലാസ്സിലേക്ക് പോ. നോ, ഫിനിഷ് യുവർ ഐസ്ക്രീം. വേണ്ട. നോ, കഴിക്ക്. കഴിച്ചില്ല? ഞാൻ എന്റെ പൊസസീവ്നെസ്, അതുകൊണ്ടാ എന്തൊക്കെയോ ബഹളം വെച്ചത്. മതി, കൊള്ളില്ല. ഇതല്ല ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്. സോറി. ഹലോ, കാൻ ഐ ഹെൽപ് യു? ഈ ഐസ്ക്രീം എനിക്ക് വേണ്ട. അന്ന് ഞാൻ സ്വാമിയുടെ കൂടെ വന്നപ്പോ കഴിച്ച ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഇതിനില്ല. ഐ വാണ്ട് ദാറ്റ് ഐസ്ക്രീം. ഇറ്റ്സ് നോട്ട് അവൈലബിൾ നൗ. പ്ലീസ് ഒരെണ്ണമെങ്കിലും തരണം. സോറി, ഐ കാൻ ഹെൽപ് യു. നാളെ വരും. ധൈര്യം വിടാതെ, അച്ഛനല്ലേ കൂടെ, അവക്കൊന്നുമില്ലടാ. ദ സെയിം കേസ്, ഡ്രഗ്സ്. ആ പെൺകുട്ടി സ്ഥിരമായി മയക്കുമരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഡ്രഗ്സ് കിട്ടാതെ വന്നപ്പോ വിഡ്രോൾ സിംപ്റ്റംസ് കാണിക്കുകയാണ്. ഡോക്ടർ ഈ കുട്ടി ആതൃത്തിപ്പെട്ടതല്ല, ആരും കണ്ടതായി പറയുന്നില്ല. ഹോസ്റ്റലേഴ്സോ റൂംമേറ്റ്സോ ആരും. നോക്കൂ മിസ്റ്റർ, ആ കുട്ടിയുടെ ശരീരത്തിൽ മയക്കുമരുന്നുകൾ ചെല്ലുന്നതായി ഡയഗ്നോസിസ് റിപ്പോർട്ട് കാണിക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ടാവാം, ചിലപ്പോ ആ കുട്ടി പോലും അറിയാതെ ഇൻഡയറക്റ്റ് ആയിട്ടാവാം. ക്രാക്ക് എന്ന് പേരുള്ള ഒരുതരം മയക്കുമരുന്നുണ്ട്. ഒന്നോ രണ്ടോ തവണത്തെ ഉപയോഗം ഒരാളെ അതിന് അഡിക്റ്റ് ആക്കും. ഐ തിങ്ക് ഷി ഹാസ് ട്രൈഡ് ദാറ്റ്. എന്റെ പൊന്നു സാറേ, ചതിക്കരുത്. വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നമാണ്. ഐസ്ക്രീമിനകത്ത് മയക്കുമരുന്ന് കലർത്തി പെമ്പിള്ളേർക്ക് കൊടുത്തിട്ട് വേണോ അതിന്റെ വയറ്റിപ്പഴപ്പ്? ഇന്നത്തോടെ നടത്തുന്ന ഈ ബിസിനസ് അല്ലെങ്കിൽ. അയ്യോ സ്വാമി പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല സ്വാമി. ആ
പോലീസിനെ വിളിക്കണം. ക്യാമ്പസിനകത്ത് പോലീസിനെ കയറ്റാൻ പാടില്ല സ്വാമി. ഇനി ഈ ക്യാമ്പസിനകത്ത് ആ വിഷം വെക്കാൻ കൊണ്ടുവന്ന അരിഞ്ഞു ഞാൻ പട്ടിക്കെറിഞ്ഞു കൊടുക്കും, മനസ്സിലാടാ. പ്രധാനപ്പെട്ട രണ്ട് ന്യൂസ് ഉണ്ട് പറയാൻ. ഒന്നൊരു സാഡ് ന്യൂസ്, മറ്റൊന്നൊരു ഗ്ലാഡ് ന്യൂസ്. സാഡ് ന്യൂസ്, തന്റെ അഡ്മിഷൻ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിരിക്കുന്നു. ഗ്ലാഡ് ന്യൂസ്, ഞാൻ ഈ ഉദ്യോഗം രാജിവെക്കുന്നു. തന്റെ കാര്യത്തിൽ സ്ട്രോങ് ആയി നിന്നതിന്റെ പ്രതികാരം തീർത്ത മാനേജ്മെന്റ്, അവരെനിക്ക് ട്രാൻസ്ഫർ അടിച്ചിരിക്കുന്നു. അതിന് എനിക്ക് മനസ്സില്ല. കഴിഞ്ഞുകൂടാൻ എനിക്ക് ബുക്സിന്റെ റോയൽറ്റി കിട്ടാനുള്ള ധാരാളം. പിന്നെ വീട്ടിൽ പോയി വെറുതെ ഇരിക്കുന്നതിന്റെ ബോറടി ഓർക്കുമ്പോൾ ഒരിത്, അത്രേ ഉള്ളൂ. താൻ എന്താ ഒന്നും മിണ്ടാത്തത്? രാജിവെക്കാൻ സാർ ഉറച്ചോ? പിന്നെ അതാടോ നല്ലത്. രണ്ടാഴ്ച കൂടെ ഞാനിവിടെ കാണും, നമുക്ക് വിശദമായിട്ടൊന്ന് കൂടണം. പിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? ശരിയാ സാറെ, പിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? അവസാന കാലത്താ കണ്ടതെങ്കിലും താൻ ഒരു റിലീഫായിരുന്നു. ആ വലിയ മനുഷ്യന് നമ്മളൊരു യാത്രയപ്പ് കൊടുക്കുന്നു, മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ഒരു പുല്ലും പ്രതീക്ഷിക്കണ്ട. പക്ഷെ നമ്മളത് ചെയ്യുന്നു, എന്നാ പറയുന്നു? നീലജാലകങ്ങളുള്ള മോഹമന്ത്രഗോപുരങ്ങൾ
എനിക്കറിയില്ല, അത് അസനെ അറിയോ? ബ്ലാക്ക് സ്ട്രിംഗിലെ ആ
വിഷ്ണുവിനെ ഡിഡി പൊക്കിക്കൊണ്ട് പോയി. എടാ അവനെ വല്ലോ ദ്രോഹിച്ചാലുണ്ടല്ലോ. പറയണം എവിടെ അവനെ കൊണ്ടുപോയത്. बोल, कौन है जानी बोल, उसको हमसे टकराने तक का हिम्मत आया है, वो भी डीडी से. अच्छा विष्णु अवगतला എന്തെങ്കിലും ചെയ്യേ പറ്റൂ. നീ ഒന്ന് പേടിക്കാതിരിക്കണ്ട ബോബി, അവൻ ഒന്നും സംഭവിക്കില്ല. അവന്റെ മാള എവിടാന്ന് പറടാ. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. ഏയ് മേ ഡിഡി ബോൾതാ ഹൂ, തുമ്ഹാരാ ലഡ്കാ മേരെ പാസ് ഹൈ, ഹസൻ കോ ഛോഡ് ദേ. नहीं तो अभी उसका डेड बॉडी भेजता हूँ क्या? इड़ा इन्हें चरकने देखो तेरे पौरे लपिता कीर करेंगे ना? डीडी एक बार सिर्फ बोलेगा क्या? 30 मिनट का टाइम देता हूँ, उससे पहले हसन मेरे पास चाहिए क्या? 30 मिनट अल्लाह 30 मारी कूर गई ना लो हसन बिरन प्रश्न मिला, नहीं इड़ा बरनम. हेलो हेलो जॉनी तो मेरे को नहीं जानता है, मगर तू तो जानता है ना. डीडी क्या कर सकता है, सुअर का बच्चा. बोल जॉनी പിള്ളേർക്കെല്ലാം വിഷ്ണുവിന്റെ കാര്യം ടെൻഷൻ എനിക്കുണ്ട് സാറേ. പോലീസിനെ അറിയിക്കാനാണ് ബുദ്ധി ഇല്ലെങ്കിൽ പോലീസിനെ അറിയിച്ചാൽ കൂടുതൽ കുഴപ്പമാവുള്ളൂ. ഇവനെ വിട്ടേക്കാ ചായ വിട്ടാലോ. എടാ ആകെ ഉള്ള ഒരു തുരുമ്പ മറ്റവനെ പിടിക്കാൻ. വിഷ്ണുവിനെ എന്തെങ്കിലും ചെയ്യൂ. എടാ അവൻ ഒന്നും ചെയ്യല്ല, ചുമ്മാ വിരട്ടുന്ന അവൻ. മൈ തെരുക്കും മാറുംഗാ അഭിയക്തം നഹി മാറുംഗാ ധീരെ ധീരെ കർക്കെ മാറുംഗാ കൈസ ജാൻതാ ഹൈ. ഡിഡി കുഴപ്പക്കാരനാ, അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല. എടാ അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നേ. അവന്റെ കളി ഇന്നത്തോണ്ട് തീരണം. ദേ കളി അപകടമാണ്, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ സാറേ, സാറൊന്ന് പേടിക്കാതെ നിൽക്കണം. ജോണി അയാൾ അര മണിക്കൂർന്നാ പറഞ്ഞത്. എന്റെ സാറേ, അവന്റെ വാക്കിട്ട് ഇവനെ വിട്ടാലുണ്ടല്ലോ. പിന്നെ ജോണി നമുക്കുണ്ടായിട്ടുള്ള പഴയ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഡിഡി സാറേ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത്, ഇത് ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിക്കണം. കഴിഞ്ഞ കുറെ കാലമായിട്ട് അവനെ ക്യാമ്പസിനകത്ത് കാണിക്കുന്ന പോക്കരത്തിന് യാതൊരു ലിമിറ്റും ഇല്ല. എത്ര പിള്ളേരാ ഡെക്കടിച്ചത്, കോച്ച് മോഹനകൃഷ്ണൻ, അതല്ലേ ടാനി ജോൺ, ഞാനൊന്നും പറയണ്ടല്ലോ. ബച്ചേ, हिम्मत है तो उसको आके लेके जा बोले. अच्छा है, हमको वाशी वेंडा. विष्णु इंद्र कार्य और कुंभ इवने विट्टेका चाया प्लीज. शरीफ बच्चे, इवन तानिच वड़न पोगुला, कूड़ा जाने उन्दाओ. मैंने आधे घंटे का टाइम दिया था उसको, अभी तक उसने हसन को नहीं छोड़ा. क्यों बोल, बोल क्यों
ആരുമല്ല തൊക്കോളൻ തൊക്കോ. ജോണി അറിയില്ല, എനിക്ക് ജോണിയെ കാണണം. അറിയില്ലെന്ന് പറഞ്ഞില്ലേ, പോയി തിരക്കണം. ഗോപി, ജോണിയെ പോരുമെന്ന് പറയൂ. വരും. ഇനി ഒരു മരണം കൂടെ നടക്കുമ്പോ അത് കാണാം. അയാൾ ഒരു ക്രൂരനാണ്. മൈൻഡ് യുവർ വേർഡ്സ്. ജോണിയെ കുറിച്ച് നിനക്കെന്തറിയാം? ഓരോ ദിവസം ചെല്ലും തോറും കാഴ്ചശക്തി കുറഞ്ഞു വന്ന് അന്ധനായിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധമേ എനിക്ക് അയാളോടുണ്ടായിരുന്നുള്ളൂ. അയാളുടെ രോഗം ഒരിക്കലും മാറില്ല എന്നറിയുന്നത് വരെ. ഒപ്റ്റിക് അട്രോഫി എന്നാണ് അതിന്റെ പേര്. തലച്ചോറിൽ നിന്നും കണ്ണിലേക്കുള്ള ഒപ്റ്റിക് നെർവ്സ് കുറേശ്ശായി ദ്രവിച്ചു തുടങ്ങും. ഒടുവിൽ ആ ഞരമ്പുകളുമായുള്ള ബന്ധം കണ്ണിന് നഷ്ടപ്പെടും. അതോടെ കണ്ണിൽ ഇരുട്ട് വീഴുകയായി. ഇറ്റ് ഇസ് ഇറിക്കവറബിൾ. ചികിത്സയും കണ്ടുപിടിച്ചിട്ടില്ല. കാഴ്ച നഷ്ടപ്പെടുന്ന നിമിഷം എത്തും മുമ്പ് എല്ലാം കണ്ട് കൊതിതീരാൻ, സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ, അതിനാ അയാളീ കോളേജിൽ ചേർന്നതും നിങ്ങളുടെ കൂടെ കുസൃതികളും തമാശകളുമായി കൂടിയതും ഒക്കെ. ഒരപേക്ഷയുണ്ട്. നിങ്ങൾ ജോണിയെ ചെന്ന് കാണണം. മാപ്പ് പറഞ്ഞയാളെ തിരിച്ചു കൊണ്ടുവരണം. ബോബി, നീ എറിഞ്ഞ കല്ല് അയാളുടെ ഉള്ളിലാ കൊണ്ടത്. ജോണി, നിനക്ക് എന്ത് പറ്റി മോനെ? ഒരു കൈപ്പഴ പറ്റി വെച്ചു. പിഴയ്ക്കുന്ന വെച്ചോ? കൈ പിഴയ്ക്കുന്നു, കണ്ണ് ചതിക്കുന്നു. നിന്റെ കൈ പിഴച്ചു വന്നു. എന്താ സംഭവിച്ചെന്ന് ഒന്ന് വ്യക്തമായി പറയൂ ജോണി. Thank you.
കഴിഞ്ഞ എത്രയോ നാടുകളായി കണ്ണു തുറന്നു വെച്ചാ നേരം വിളിപ്പിക്കുന്നത്. പേടിയ, ഉറക്കം വിട്ട് എഴുന്നേക്കുമ്പോ കണ്ണിലിരുട്ടാണേല് പിറക്കുന്നതേ കുരുടനായിട്ടായിരുന്നേല് ഒന്നും കണ്ടില്ല എന്നുള്ള ആശ്വാസങ്ങളുണ്ടായിരുന്നു. ഇതിപ്പോ എല്ലാം കാണിച്ചെന്നു വെച്ച് പെട്ടെന്നൊരു ദിവസം
ഇനി നീ ഒന്നും കണ്ടിടാവൂ എന്ന് പറയുമ്പോ ആർത്തി കൂടുക കണ്ടെന്നറിയാൻ. പക്ഷെ അങ്ങനൊക്കെ എന്നെ അറിയാൻ മേലഞ്ഞിട്ട മുകളിലിരിക്കുന്ന പുള്ളിക്ക് അങ്ങനെ തോറ്റു കൊടുക്കാൻ ജോണിയെ കിട്ടത്തില്ല. എന്റെ പിസ്റ്റളി ഞാൻ ഒരു ബുള്ളറ്റ് കരുതിയിട്ടുണ്ട്. കാഴ്ച തീർത്ത് നഷ്ടപ്പെടുന്ന ദിവസം താഴെ ഇവിടെ ചേർത്ത് വെച്ച ഒറ്റ താങ്. അങ്ങനെ ഒരു തീരുമാനം അത് വേണ്ട. രണ്ട് കണ്ണുകളുള്ള ഒരാളുണ്ടായാലോ ജോണിയുടെ ജീവിക്കാൻ. അതുപോലെ വേണ്ട ടീച്ചറെ, അങ്ങനെ ആർക്കും ഒരു ഭാരമായിട്ട് കഴിയാൻ ജോണിക്ക് പറ്റത്തില്ല. അതൊരു എന്നാ പറയുന്നേ ഈഗോ പ്രശ്നമാണ്. ജോണി വേണ്ട, ഈ നിമിഷത്തിൽ ഒന്ന് ചേർത്ത് നിർത്താൻ കൊതിയില്ലാഞ്ഞിട്ടല്ല. കണ്ട അന്ന് തൊട്ട് മനസ്സിനെ ശാസിച്ച് നിർത്തുകയായിരുന്നു. വെളുപ്പാം കാലത്ത് കണ്ട ധ്രുവനക്ഷത്രം പോലെ നേരെ ചൊവ്വയെ കാണാൻ കഴിയും മുമ്പേ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകില്ലേ. കണ്ണീര് കാണാൻ വയ്യാഞ്ഞിട്ട് തന്നെ ഞാനൊന്നും പറയാതിരുന്നേ. എന്ത് തന്നെ ആയാലും എന്റെ അടുത്ത് ഒളിച്ചു വെക്കാൻ തോന്നിയല്ലോ അച്ചായന്. കളയടാ മോനെ, വിധി പോലെ വരട്ടെ. അല്ലാതെ പിന്നെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? നോക്ക്, ഇനി എത്ര കാലം നിന്നെ ഇതുപോലെ കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് നിനക്കൊരു കൂട്ടുണ്ടാവുമെന്ന് എനിക്ക് കാണണം. എനിക്ക് വേണ്ട അച്ചായ, എനിക്കിനി ഒന്നും വേണ്ട. വേണം, എനിക്ക് വേണ്ടി. ആ ഒരൊറ്റ ആഗ്രഹം കൊണ്ടാ ഞാൻ ജീവിക്കുന്നത്. അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ എന്റെ കണ്ണിലെ വെളിച്ചം പോകുമെന്ന് എനിക്ക് ഉറപ്പാ. നോക്കൂ മിസ്റ്റർ ജോണി, ചാന്ദിനിയുടെ ഭാഗത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല. ഒന്നാമത് അവൾക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ നിന്നും എത്രയും വേഗം ഞങ്ങൾക്ക് അവളെ കൂടെ കൊണ്ടുപോയാൽ മതിയെന്നാ. അവരെ തമ്മിൽ പിരിക്കാന്ന് പറഞ്ഞാ അത് നടക്കല്ലേ സാറേ. അവർ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ട, അപ്പൊ പിന്നെ നമ്മളതങ്ങ് നടത്തുകയല്ലേ ഭംഗി. ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ പ്രായത്തിന്റെ ഓരോ ബുദ്ധിമോശം. നമ്മളതങ്ങനെ എടുത്താൽ മതി. ഈ ഒരു മോൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത്. വന്നിടത്തോളം വന്നു, ഇനിയെങ്കിലും അവളുടെ ഭാവി ഞങ്ങൾ നോക്കണ്ടേ? അവൻ എന്റെ അനിയനായതുകൊണ്ട് പറയല്ല, അവൻ നല്ലവനാ. അവൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. മൂന്നാല് തലമുറയ്ക്ക് കഴിയാനുള്ള വക അവൻ ഒരുത്തനുള്ളതാ. ഞാനിനി നിങ്ങളോട് എങ്ങനെയാണ് പറയേണ്ടത്? നമുക്ക് ആ വിഷയം വിടാം ജോണി. ശരി സാർ, ബുദ്ധിമുട്ടിപ്പിച്ചാൽ ക്ഷമിക്കണം. ആകെ ജീവിതത്തിൽ ബാക്കിയുണ്ടായിരുന്ന കുതിയായിരുന്നു അവരുടെ വിവാഹം. അതുകൊണ്ട് അവനിങ്ങനെ കാഴ്ച കൈവിട്ടു പോകുന്ന ഒരുത്തന്റെ അത്യാഗ്രഹമായിട്ട് കൂട്ടിയാ മതി. അവരുടെ രണ്ടിനെയും കരച്ചിൽ കാണിച്ചു തന്നിട്ടേ ഈ കണ്ണ് വരട്ടെ സാർ. ജോണി, എല്ലാ കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ഹലോ സാർ, വെൽക്കം വെൽക്കം. സത്യത്തിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ മാത്രമല്ല, നിങ്ങളിന്ന് കാണാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അല്ല, പറഞ്ഞില്ലെങ്കിൽ മനസ്സിന് ഇതില്ല. ആൻഡ് ഇറ്റ്സ് എ സ്പെഷ്യൽ പേഴ്സൺ ഫോർ മീ. ജോണി വാക്കർ. താങ്ക് യു. ഞാൻ എന്റെ യാത്ര മറ്റന്നാളത്തേക്ക് മാറ്റി. അപ്പൊ നാളെ എന്റെ വീട്ടിൽ നവദമ്പതികൾക്ക് ഒരു പാർട്ടി. ഓക്കെ. ഇതെന്ത് വിവാഹമാണോ ഈ രാത്രി? എന്താ ഇതിന്റെ രീതി? ഇത് നമ്മുടെ രീതി. അല്ലെങ്കിൽ തന്നെ ചടങ്ങിൽ എന്താ സാറേ കാര്യം? പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടുപേരും തമ്മിൽ ചേരുമ്പോ മാക്സിമം ഒരു മിന്നു കിട്ടും. പിന്നെ സ്നേഹമുള്ള കുറച്ചുപേരെ തന്നെ സാക്ഷിയായിട്ടുണ്ടാവുക. അതിനെ പോലെ അല്ല, അല്ലെങ്കിൽ തന്റെ എല്ലാ കാര്യത്തിനും ഒരു രീതി ഉണ്ടല്ലോ. എല്ലാ പിള്ളേരും പറയുന്ന പോലെ എല്ലാം ജോണി വാക്കർ സ്റ്റൈൽ. നമസ്കരിക്കാം.
അതിന് ടൈം ആകണല്ലേ ഉള്ളു മോനെ. എന്തോന്ന് ടൈം? ഹി വിൽ കം. അവനിങ്ങ് എത്താതെ എങ്ങനെ പോകും? ഡോണ്ട് വറി. Thank you.
Yeah.
Thank you.